വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഇപ്പോൾ അദ്ദേഹം വയനാട് കളക്ട്രേറ്റിലെത്തി യോഗത്തിൽ പങ്കെടുക്കുകയാണ്. യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, വളരെയധികം നിർണായകമായ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാടിന് കരുതലാകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ദുരന്ത ബാധിത പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായൊരു യോഗം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നിരവധി വിഷയങ്ങൾ ചർച്ചയാകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ ഒരു സംഭവത്തിന് മുന്നേ തന്നെ ഈ മുന്നറിയിപ്പ് നൽകുന്നത്, കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നത് സംബന്ധിച്ചുള്ള ചെറിയ ചില ആക്ഷേപങ്ങൾ, പരാതികളൊക്കെ നിലനിന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ കൃത്യമായി നൽകിയ മുന്നറിയിപ്പുകൾ അത് നടപ്പാക്കുന്നതിൽ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച ഉണ്ടായി എന്നതടക്കമുള്ള ചില ആക്ഷേപങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ഇനിയുള്ള വരും ദിവസങ്ങളിലും എത്രത്തോളം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാൻ സാധിക്കുമോ, അത്രത്തോളം കാര്യക്ഷമമായ രീതിയിലേക്ക് ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ തന്നെയും ഏകോപിപ്പിക്കുന്ന നടപടികൾ ഒക്കെയും കൈക്കൊള്ളാനുള്ളൊരു സാധ്യത കൂടിയല്ലേ ഉള്ളൂ. നമുക്കറിയാം, ഈ വയനാട് ഉൾപ്പെടെ നിരവധി മേഖലകൾ ഇപ്പോഴും സമാനമായ രീതിയിൽ ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെയൊക്കെയും ഇത്തരത്തിലുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾ ശക്തമാക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ഇനി പ്രാധാന്യം കൽപ്പിക്കുന്നത്? തീർച്ചയായും വിഷ്ണു, നിലവിലെ ഈ സാഹചര്യത്തിൽ, നിലവിലെ ഇപ്പോൾ സങ്കീർണമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമുക്ക് അറിയാവുന്നതാണ്, ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പല തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ സാധ്യതയും അതുപോലെ തന്നെ പ്രകൃതി ദുരന്ത സാധ്യതകളും വളരെയധികം കൂടുതലുള്ള ജില്ലകളിൽ ഒന്നുകൂടിയാണ് വയനാട്. മാത്രമല്ല വയനാടിന്റെ നാല് ദിക്കുകളിൽ മൂന്നിലും ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വയനാടിന്റെ ആ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വയനാടും അതുപോലെ തന്നെ മലയോര ജില്ലകളിലും അതുപോലെ തന്നെ തീരദേശ ജില്ലകളിലുമുള്ള ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ അതിശക്തമായ തോരാ മഴയുടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ കാര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കാനും അത് ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്താനും എല്ലാം തന്നെ കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നൊരു ആവശ്യം കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ചില വാണിങ്ങുകൾ വീഴ്ച വരുന്നു എന്ന ആക്ഷേപവും സ്വാഭാവികമായും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി അറിയുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ നൽകിയിരിക്കുന്ന ആ നിവേദനത്തിൽ ഇക്കാര്യം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കേരളത്തിന്റെ ഒരു പ്രത്യേക മേഖലയിൽ ഈ കാലാവസ്ഥാ റഡാറിന്റെ റേഞ്ച് എത്താത്തൊരു പ്രദേശമുണ്ടായിരുന്നു. എന്നാൽ ആ വിഷയം ഇപ്പോൾ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞു എന്ന് നേരത്തെ തന്നെ വ്യക്തമാകുകയും ചെയ്തിരുന്നു. അതായത് കേരളത്തിന്റെ മുഴുവൻ മേഖലകളിലും റഡാർ നിരീക്ഷണം, അതായത് ഈ മഴയും സംബന്ധിച്ച് കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട റഡാർ നിരീക്ഷണം കേരളത്തിന്റെ മുഴുവൻ മേഖലയിൽ, കന്യാകുമാരി മുതൽ മഞ്ചേശ്വരം വരെയുള്ള മേഖലകളിൽ കാര്യക്ഷമമായി നടക്കാനുള്ള സംവിധാനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇത് കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനുള്ള ഒരു ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള നടപടിക്രമങ്ങളായിരിക്കും പ്രധാനമായും ഈ കാലാവസ്ഥാ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ദുരന്ത മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ ഭാഗമായി ഉണ്ടാവുക. മറ്റൊരു പ്രധാന വിഷയം നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഇത്തരത്തിൽ നേരത്തെ അരുൺ ആയാലും അതുപോലെ തന്നെ അർജുൻ ആയാലും സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ വാർത്തയും നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര സംഘത്തിന്റെ ഒരു നിഗമനം ഉണ്ടായിരുന്നു. അതായത് ഈ സ്വാഭാവികമായ നീർച്ചാലുകൾ തടഞ്ഞുപോയ ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം തന്നെ പുനഃസ്ഥാപിക്കുന്നതിന് റിസർവ് വനങ്ങളിൽ പോലും ദുരന്ത നിവാരണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് റിസർവ് വനങ്ങളുടെ സംരക്ഷണ നിയമം കാര്യക്ഷമമായി മാറ്റിയെഴുതേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടി, അതായത് നിയമനിർമ്മാണത്തിന്റെ സാധ്യതകൾ കൂടി പരിശോധിക്കണമെന്ന ഒരു ആവശ്യം കൃത്യമായും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, പ്രധാനമന്ത്രിയുടെ മുന്നിൽ സംസ്ഥാനം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങളുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ കാലാവസ്ഥാ മുന്നൊരുക്കങ്ങളുടെ ഭാഗം തന്നെയാണ്. അത് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗവും അതുപോലെ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ വിഭാഗവും ചേർന്ന് ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. കാലാവസ്ഥ, ഇത്തരത്തിലുള്ള പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അതിന് സുരക്ഷിതമായ ഷെൽട്ടറുകൾ കണ്ടെത്തുന്നതിനും ഒരു പരിധിവരെ ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന പ്രൊജക്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ കേരളം പ്രതീക്ഷിക്കുന്ന പ്രൊജക്ടിൽ ഇക്കാര്യം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആ പ്രദേശത്തുള്ള നിരവധിയായ താമസക്കാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക്, അവരുടെ കൃഷി അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ അത് സാധ്യമാക്കി അവരുടെ ജീവിതം മറ്റൊരിടത്തേക്ക് മാറ്റുക. അവർ സുരക്ഷിതരായി രാത്രികാലങ്ങളിൽ നിശബ്ദമായി കിടന്നുറങ്ങുന്ന സമയങ്ങളിൽ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ മഹാപ്രളയമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായതിനു ശേഷം ഉരുൾപൊട്ടി ജീവിതം തുടച്ചു നീക്കുന്ന സാഹചര്യം ഒഴിവാക്കി ഹ്യൂമൻ കാഷ്വാലിറ്റീസ് കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക്
നടപടി ഉണ്ടാകണമെന്ന ഒരു ആവശ്യവും പ്രധാനമായും കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ വൈദ്യസഹായം ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ റെസിലിയൻസ് ട്രെയിനിങ് ഉൾപ്പെടെ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന, അലാമിംഗ് സിസ്റ്റങ്ങൾ എല്ലാം തന്നെ ഒരുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, സാധ്യതകൾ പഠിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട് എന്നാണ് ഒരുക്കേണ്ടതുണ്ട് എന്നൊരാവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു. ഇവയെല്ലാം പരിഗണിക്കപ്പെടുമെന്ന കാര്യത്തിലും തർക്കമില്ല. മാത്രമല്ല, ഈ പശ്ചിമഘട്ടത്തിന്റെ തുടർച്ചയായ, ഗുജറാത്ത് മുതൽ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ തുടർച്ചയായ ഒരു ഭാഗം എന്ന നിലയിൽ തന്നെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന്. കാരണം രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലനിരകളും പ്രധാനപ്പെട്ട താഴ്വാരങ്ങളും തീരപ്രദേശവും ചേർന്ന ഈ പശ്ചിമഘട്ട മേഖലയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ തീരവും പടിഞ്ഞാറൻ പശ്ചിമഘട്ടത്തിന്റെ ചെരുവുകളും എല്ലാം തന്നെ സുരക്ഷിതമായി നിലനിർത്തേണ്ടത് ജനകോടികൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് കേന്ദ്രത്തിനുമുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രേരണയായി ഈ ഉരുൾപൊട്ടൽ മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്ത് തന്നെയായാലും നിരവധി ജീവനുകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടുവെങ്കിൽ കൂടി ഇനി ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികളുടെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ അവരുടെ സുരക്ഷിതമായ ഷെൽട്ടറുകളും ആധുനികമായ നിർമ്മാണ രീതികളും എല്ലാം തന്നെ പ്രായോഗികമാക്കുന്നതിനുള്ള ദേശീയ നയങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ നയങ്ങൾ യാഥാർത്ഥ്യമാക്കണം എന്ന ഒരു നിലപാടിൽ തന്നെയായിരിക്കും പ്രധാനമന്ത്രി ഈ കേരളത്തിലെ കാര്യങ്ങൾ നോക്കിക്കാണുക എന്നാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഇന്ന് പാക്കേജ് സാങ്കേതികമായി പ്രഖ്യാപിക്കപ്പെട്ടില്ല എങ്കിൽ കൂടി കൃത്യമായ ഒരു പുനരധിവാസ പാക്കേജും അതുപോലെ തന്നെ കൃത്യമായ ഒരു പുനർനിർമ്മാണ പാക്കേജും കാര്യക്ഷമമായ മറ്റു സുരക്ഷാ നടപടികളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് സാധിക്കാവുന്നതിന്റെ ഏറ്റവും കൂടുതൽ ലഭ്യമാക്കുമെന്ന ഉറപ്പ് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം നൽകുന്ന സന്ദേശവും.